ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോമ്പ് ചിന്തയിലേക്ക് സ്വാഗതം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16:13 രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അവൻ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുന്നതല്ല. വേദപുസ്തകത്തിൽ വിശുദ്ധ ലൂക്കോസ് ഓർമ്മപ്പെടുത്തുന്നതും ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. മാമോൻ എന്ന അരാമ്യ പദത്തിന്റെ അർത്ഥം ധനം, സമ്പത്ത് എന്നുള്ളതാണ്. ധനത്തിനെയും ദൈവത്തെയും ഒരുപോലെ പിൻപറ്റുവാൻ അസാധ്യമാണ്. വേദപുസ്തകത്തിൽ 2350 തവണയിലധികം അധികാരത്തെയും ധനത്തെയും സ്ഥാനമാനത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. വേദപുസ്തകത്തിൽ രണ്ടാമതായി ഏറ്റവും അധികം ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ധനവും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ്. ദൈവം തമ്പുരാൻ ഓർമ്മിപ്പിക്കുന്ന കാര്യം, ധനത്തെ പിൻപറ്റുന്നവർക്ക് ദൈവത്തെ പിൻപറ്റുക പ്രയാസമാണ്. യേശുവിന്റെ അടുക്കൽ വരുന്ന ധനികനായ മനുഷ്യനോട് യേശു ക്രിസ്തു പറയുന്നു, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അവൻ ഏറ്റവും സമ്പത്തുള്ളവനായതുകൊണ്ട് അതിൽ വിഷാദിച്ച് പൊയ്ക്കളഞ്ഞു എന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവത്തെയും ധനത്തെയും ഒരുപോലെ പിൻപറ്റുക അസാധ്യം തന്നെയാണ്. 2014 February 4 ദിനപത്രത്തിലെ ഒരു വാർത്ത ഇതാണ്: 1 രൂപയെ ചൊല്ലിയുള്ള തർക്കം, മധ്യവയസ്കൻ അടിയേറ്റ് മരിച്ചു. ധനത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ്. ദൈവത്തിന്റെ നിസ്വം എന്ന അതിമനോഹരമായ ഗ്രന്ഥം എഴുതിയ നിക്കോസ് കസാൻസാക്കിസിന്റെ വാക്കുകളിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ധനത്തെ പിൻപറ്റുന്നവർക്ക് ക്രിസ്തു എന്ന നിധിയെ നഷ്ടമാകും. ബെർണാർഡ് അസീസിയിലെ ഫ്രാൻസിസിനോട് ചോദിക്കുന്നു, എന്റെ മനസ്സിൽ വലിയ വിഷാദമുണ്ട്, എങ്ങനെയാണ് അതിൽ നിന്ന് വിമോചിതനാവുക? ഫ്രാൻസിസ് മറുപടി പറഞ്ഞു, നിനക്കുള്ള ധനത്തെ നീ മറ്റുള്ളവർക്കായി ചെലവഴിക്കുക. ബെർണാർഡ് എല്ലാം തനിക്കുള്ള ധനം മുഴുവൻ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ തന്റെ നിധിയാക്കി മാറ്റുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർ ധനത്തെ പകയ്ക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ ധനത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ പകയ്ക്കുന്നവരായി മാറും എന്നുള്ളത് നിസ്തർക്കമാണ്. യേശു ക്രിസ്തു ഓർമ്മിപ്പിക്കുന്നു, മാമോൻ അത് ധനമാണ് എങ്കിൽ അതിനോട് പറ്റിച്ചേരുന്നവർ നിശ്ചയമായും ദൈവത്തെ പകയ്ക്കും. ഈ നോമ്പിന്റെ നാളുകളിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരായി നമുക്ക് മാറാം. നമ്മുടെ ഹൃദയത്തെ വശീകരിച്ച് ലൗകികമായ ചിന്തയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന എല്ലാവിധമായ മാമോന്റെ അടിമത്തത്തിൽ നിന്നും ഒരു പുതുവിമോചനത്തിനായി നമുക്ക് ഒരുങ്ങാം. ദൈവത്തോട് നമുക്ക് പറ്റിച്ചേരാം, മാമോനിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കാം. അതിന് ഈ നോമ്പിന്റെ നാളുകൾ ദൈവം നമ്മെ ശക്തീകരിച്ച് വഴി നടക്കുമാറാകട്ടെ.